അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പെപ്റ്റിക് അൾസർ ആൻഡ് എച്ച് പൈലോറി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ രാജേഷ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗ്യാസ്ട്രോ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റ് പ്രൊഫസറുമാണ്. നമസ്കാരം ഡോക്ടർ, ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. എന്താണ് ഈ എച്ച് പൈലോറി എന്ന് പറയുന്നത്? എന്താണ് ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്? എച്ച് പൈലോറി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ബാക്ടീരിയയാണ്, നമ്മുടെ ഈ ആമാശയത്തിൽ സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പെപ്റ്റിക് അൾസർ പണ്ട് മുതൽ ഒരു അറിയുന്ന അസുഖമാണ്. സാധാരണ നമ്മൾ ഉദാഹരണം പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ ഹെലിക്കോബാക്ടർ പൈലോറി, ഒരു തരം ബാക്ടീരിയ ആണ്. ഇത് നമ്മൾ സാധാരണ ആമാശയത്തിൽ കാണുന്ന ഒരു ബാക്ടീരിയ ആണ്. നമ്മൾ ഇതൊരു പെപ്റ്റിക് അൾസറിൻ്റെ ഒരു കാരണമാണ്. നമ്മൾ പെപ്റ്റിക് അൾസർ നമുക്ക് നേരത്തെ അറിയുന്ന ഒരു അസുഖമാണ്, പണ്ടേ ഉള്ളതാണ്. അതായത് ഇതിൽ നമ്മൾ ആസിഡിറ്റി കൂടിയിട്ടാണ് സാധാരണ നമ്മൾ അതിൻ്റെ ഒരു ഇത് കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് കണ്ട് ആസിഡിറ്റിക്ക്, നമ്മൾ പണ്ട് ആസിഡിറ്റിക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ചിലവർക്ക് ആസിഡിൻ്റെ അളവ് അത്ര കൂടുതലുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെ പിന്നെ പല കാരണം നോക്കിയപ്പോഴേ പിന്നെ ചില പലർ കണ്ടുപിടിച്ച് എച്ച് പൈലറി ഒരു കാരണമാണ്. അതുകൊണ്ടും ഈ അസുഖം വരാൻ സാധിച്ചത്. ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്ന അസുഖം, അല്ലെങ്കിൽ വയറ്റിന് സാധാരണക്കാരനെ മനസ്സിലാക്കാൻ വയറ്റിൽ അസുഖം, വയറ്റിൽ അൾസർ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് പല കാരണം കൊണ്ട് വരാം. ഇപ്പം നമുക്ക് ആസിഡിറ്റി കൂടിയിട്ട് അതുകൊണ്ട് വരാം. എച്ച് പൈലറി ഒരു കാരണമാണ്. പിന്നെ നമ്മൾ പുക വലിക്കുന്ന ആൾക്കാർക്കും പെപ്റ്റിക് അൾസർ കൂടുതൽ കാണാം. ഇത് കൂടാതെ നമ്മുടെ കരളിൻ്റെ അസുഖം, പിന്നെ വേറെ ചില അസുഖം, ആൽക്കഹോൾ ഉപയോഗിക്കണം, അങ്ങനെ പല കാരണമുണ്ട്. ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചാൽ, അതെ, നമ്മൾ ഈ വേനസംഹാരി മരുന്നുകൾ, പെയിൻ കില്ലർ അല്ലെങ്കിൽ എൻഎസൈഡ്, നമ്മൾ പിന്നെ ഈ ബ്ലഡ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ ആസ്പ്രിൻ, അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടും വരാം. ബ്രൂഫെൻ, പാരസ്റ്റമോൾ, അങ്ങനെ പല മരുന്നും നമ്മൾ സാധാരണയൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഈ അൾസേഴ്സ് വരാം. ചില ആൾക്കാർക്കൊക്കെ ഈ ആസിഡ് കൂടി മുകളിലേക്ക് ഇങ്ങനെ പതഞ്ഞു വരുന്നുണ്ട്, അതെന്താണ് അങ്ങനെ പതഞ്ഞു വരുന്നത്? അത് രണ്ട് കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ അന്നനാളും ആമാശത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു സ്ഫിങ്ക്ടർ ഉണ്ട്, അത് കുറച്ചൊരു ചുരുക്കം, അത് വീക്കാവുമ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ആസിഡ് ശക്തി കുറയുമ്പോൾ മുകളിലേക്ക്, അതെ, നമ്മൾ ആമാശത്തിൽ മാത്രം ഇരിക്കുമ്പോൾ ആസിഡിന് നമ്മൾ ഒരു അത് അനുഭവം അത്ര അറിയില്ല. പക്ഷേ അത് ആസിഡ് മുകളിലേക്ക് വരുമ്പോൾ, അന്നനാളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ നെഞ്ചേറിച്ചിലും ഇങ്ങനെ ഒരു പൊളിച്ചതായിട്ടും ഇങ്ങനെ സിംപ്റ്റംസ് വരാം. ഓക്കെ. അപ്പോൾ ഈ പെപ്റ്റിക് അൾസർ കൊണ്ട് പലർക്കും പെപ്റ്റിക് അൾസർ ഉണ്ടാവണം എന്ന് നമ്മളിപ്പോൾ സ്കോപ്പൊക്കെ ചെയ്ത് നോക്കിയാൽ അറിയല്ലോ. സാധാരണക്കാരനെ ഒരു മനസ്സിലാക്കേണ്ട അതിന് എന്തൊക്കെയാണ് സിംപ്റ്റംസ്? ഇതിന് സിംപ്റ്റംസ് സാധാരണ നമ്മൾ വയറിലൊരു എരിച്ചിൽ അല്ലെങ്കിൽ വയറ് വേദന, വയറെന്ന് പറഞ്ഞാൽ നടുഭാഗത്ത്, അതെ അതെ, ചിലപ്പോൾ ചിലവർക്ക് കുറച്ച് മുകളിലേക്കായിരിക്കും നെഞ്ചിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും വേദന. ചിലപ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ ഒരു വേദന പോലെയൊക്കെ ചിലപ്പോൾ തോന്നാം. അങ്ങനെ അത് രണ്ട് തരത്തിലും വരാം. ചിലപ്പോൾ അത് വയറിൻ്റെ അസുഖം കൊണ്ട് നെഞ്ച് വേദന വരാം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് മിസ്ഡയഗ്നോസ് ചെയ്യാൻ വളരെ, അതെ അതെ. സാധാരണ ഇതിൻ്റെ ഇത് നെഞ്ച് വേദന കുറയുന്നത് നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ അത് കുറഞ്ഞു കിട്ടും. വയറിൻ്റെ വേദന നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ആൻറ്റി ആസിഡ് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ആ വേദനയൊക്കെ കുറച്ചൊരു റിലീഫ് കിട്ടും. അപ്പം മെയിനായിട്ട് നെഞ്ച് ഭാഗത്ത് ഒരു കഠിനമായ വേദനയാണ് ഈ പെപ്റ്റിക് അൾസറിൻ്റെ ഒരു പ്രധാനം. ചില ആൾക്കാർക്ക് ഭക്ഷണത്തിന് മുന്നേ വയറുവേദന ഉണ്ടാകാറുണ്ട്, ചില ആൾക്കാർക്ക് ഈ വയറുവേദന ഭക്ഷണത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രണ്ട് തരത്തിൽ വയറുവേദന ഉണ്ടാകുന്നത്? ആസിഡ് കൂടെ ഉള്ള പ്രശ്നങ്ങളാവുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആസിഡ് ഡൈല്യൂട്ട് ആവും കഴിക്കുന്ന ഭക്ഷണം, അപ്പോൾ ആ വേദന കുറഞ്ഞു. സാധാരണ നമ്മൾ ഇത് കാണുന്നത് ഡോണർ അൾസർ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ചില ഗ്യാസ്ട്രിക് അൾസറിൽ ആസിഡ് ഉണ്ടാക്കുന്നത് അമൗണ്ട് കൂടുതലല്ല, അത് ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ വേദന കൂടാൻ, പിന്നെ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വേദന കൂടാൻ, കഴിക്കുന്ന ഭക്ഷണത്തിലെ എരിവും അതും കുറച്ചൊരു. പലരുടെ ഒരു സംശയം എന്താ വെച്ചാൽ വായിക്കകത്ത് പലർക്കും അൾസർ, ആഫ്തസ് അൾസർ എന്ന് പറയാം, അതിലുള്ള ആൾക്കാർക്ക് വയറ്റിനകത്ത് ഈ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പലരും ചോദിക്കാറുണ്ട്. സാധാരണ നമ്മൾ ഈ വായിൽ വരുന്ന അൾസർ രണ്ട് മൂന്ന് കാരണം കൊണ്ട് വരും. ഈ ആപ്തസ് അൾസർ എന്ന് പറയും, പിന്നെ അത് കൂടാതെ ഈ മൗത്ത് അൾസറിൻ്റെ വേറെ കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു കോമൺ ഒരു കാരണം നമ്മൾ ഈ റിഫ്ലക്സ് ഉണ്ടാവുമ്പോൾ, ആ റിഫ്ലക്സ് നമുക്ക് പലപ്പോഴും നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിയാതെ ചിലവർക്ക് റിഫ്ലക്സ് ഉണ്ടാവും, അറിയാം നമുക്ക് അത്ര ആസിഡ് മുകളിലേക്ക്. അതെ, അപ്പോൾ ആ ആസിഡ് കുറേ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പല സ്ഥലത്തും ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അത് അതുപോലും അതുകൊണ്ടും ഈ റിഫ്ലക്സ് ഡിസീസ് കൊണ്ടും ഇങ്ങനെ കോമൺ ആയിട്ട് ആഫ്തസ് അൾസർ വായിക്കാത്ത കൾച്ചറുള്ളവർക്ക് ഇത് വരണം നിർബന്ധമില്ല. ഏറ്റവും കോമൺ പ്രത്യേകിച്ച് കാരണമില്ലാതെ വരണതാണ്. ചിലർ പറഞ്ഞത് വിറ്റാമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. സാധാരണ നമ്മൾ വിറ്റാമിനൊക്കെ കൊടുക്കും. നമ്മൾ ഇത് ചിലപ്പോൾ വരും, ഒരു ഒരാഴ്ചയൊക്കെ നിൽക്കും, പിന്നെ തന്നെ മാറിക്കിട്ടും, പിന്നെ വീണ്ടും വരും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാരണമില്ലാതും വരാറുണ്ട്. പക്ഷെ റിഫ്ലക്സും ഒരു കാരണമാണ്. പിന്നെ വളരെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഇത് നമുക്ക് ഈ
ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞ അസുഖത്തിന്റെ അൾസറേറ്റീവ് കോളൈറ്റിസ് അങ്ങനെ ആയിരിക്കും സംശയം. അതെ അതെ, ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്ന അൾസറേറ്റീവ് കോളൈറ്റ് രണ്ടും ഒന്നാണെന്ന് ഒരു സംശയം. അതെ അതെ, ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസിന്റെ ഒരു ക്രോൺസിന്റെ ഒരു ലക്ഷണവും ആവാം ഈ വയലിൽ ഇങ്ങനെ പൊണ്ണ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് അൾസറിന്റെ വിവിധ കാരണങ്ങൾ നമ്മൾ നോക്കി. ഇനി എച്ച് പൈലോറിലേക്ക് മടങ്ങി വരികയാണ്. എച്ച് പൈലോറി എങ്ങനെയാണ് നമ്മുടെ വയറ്റിൽ അൾസർ ഉണ്ടാക്കുന്നത്? എച്ച് പൈലറി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഈ ആമാശയത്തിലെ ഒരു ഭാഗത്തിൽ അവിടെ മാത്രം അത് ഒരു നിന്നിട്ട് അത് പല രീതിയിൽ നമ്മൾ ആസിഡിൻ്റെ എമൗണ്ട് ഉണ്ടാക്കുന്ന കൂട്ടിയിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ ആമാശയത്തിലെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. നമ്മുടെ ആമാശയത്തിൽ ആസിഡ് ഉണ്ട്, പക്ഷേ ആമാശയത്തിൻ്റെ നമ്മുടെ മ്യൂക്കാസ അല്ലെങ്കിൽ അതിൻ്റെ ആമാശയത്തിൻ്റെ ലൈനിങ് അത് ഡാമേജ് ആവില്ല, ബിക്കോസ് അത് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ എച്ച് പൈലറി കുറേ സമയത്ത് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുമ്പോൾ ഒന്നാമത് ആസിഡ് കൂടും, പിന്നെ നമ്മൾ ആ ഡിഫെൻസ് മെക്കാനിസം അതിൽ കുറച്ച് തകരാറൊക്കെ വരും. അപ്പോൾ പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അൾസർ വരാൻ സാധ്യത കൂടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വയറ് വേദനയൊക്കെ ഉണ്ട്, കുറച്ച് കാലമായിട്ടുണ്ട്, പലരും പല ടാബ്ലറ്റുകളൊക്കെ ഓവർ ദ കൗണ്ടർ റാൻറ്റിഡിൻ അങ്ങനെ പല മരുന്നുകളും കഴിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഒക്കെ കുറയും. അപ്പോൾ ഇങ്ങനെ വാർണിംഗ് സൈൻ എന്താണ്? ഇതിപ്പോൾ അൾസർ കാരണമാണ് ഈ വേദന എന്ന് ആ രോഗിക്ക് എങ്ങനെയാണ് മനസ്സിലാകേണ്ടത്? നമ്മൾ സാധാരണ ഒരു നെഞ്ചരിച്ചിൽ എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്, പക്ഷെ അതിങ്ങനെ നീണ്ടു നിൽക്കുക, അതിൻ്റെ വേദനയെക്കുറിച്ച് കൂടി വരാണ്, അത് നമ്മൾ ഒരു എന്താ പറയുക അതിൻ്റെ ഫ്രീക്വൻസി കൂടി വന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അൾസർ ആവുമെന്ന് സംശയിക്കാം. സാധാരണ നമ്മൾ നല്ലൊരു വേദന വരുമ്പോൾ കൂടുതൽ സംശയിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി വൈകിട്ട് കുറച്ചും കൂടിയും നമുക്ക് അതുകൊണ്ട് ചിലപ്പോൾ വളരെ ഒരു അഡ്വാൻസ് സ്റ്റേജ് ആയി ചിലപ്പോൾ കുടലിൽ ആമാശയത്തിൽ അല്ലെങ്കിൽ ചെറിയ കുടലിൽ പൊട്ടൽ വരാം, പിന്നെ അതുകൊണ്ട് ബ്ലീഡിങ്ങും വരാം, ചിലപ്പോൾ രക്തം ഛർദ്ദിക്കുക, മലം കറുപ്പ് നിറമായിട്ട് പോവുക. അപ്പോൾ നമുക്ക് അൾസർ വഴിയാണെന്ന്. അപ്പോൾ സാധാരണ അതെ വയറ്റിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് അത് കുറേ സമയമായിട്ട് നമ്മൾ ചെറിയ കുടലിൽ ഇറങ്ങി വന്നിട്ട് അതിൻ്റെ കളർ മാറി അത് കറുപ്പ് നിറമായി പോകണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു സംശയമുള്ള ഒരാൾക്ക്, ഇപ്പോൾ എനിക്ക് അൾസർ ഉണ്ട് എന്ന് സംശയമുള്ള ഒരാൾ ഡോക്ടറെ കാണുകയാണെങ്കിൽ എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഈ അൾസർ കണ്ടുപിടിക്കുന്നത്? നമ്മൾ അൾസർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഒരു സിമ്പിൾ ടെസ്റ്റാണ് നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഗ്യാസ്ട്രോസ്കോപ്പി അല്ലെങ്കിൽ അപ്പർ ജി ഐ എൻഡോസ്കോപ്പി എന്ന് പറയും. അതിൽ നമ്മൾ വായക്കൂടെ ഒരു ട്യൂബ് ഇറക്കിയിട്ട് അന്നനാളം നമ്മുടെ ആമാശയം ചെറിയ കൊള്ളിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കുറച്ച് പോർഷൻ നമുക്ക് സ്ക്രീനിൽ കൃത്യമായിട്ട് നല്ല വിഷൻ കാണാൻ പറ്റും അല്ലേ? അതെ, നമ്മൾ കൃത്യമായിട്ട് അൾസർ ഉണ്ടോ, അൾസറിൻ്റെ എന്ത് സ്റ്റേജ് ആണ്, ചിലപ്പോൾ അൾസറിന് ബ്ലീഡിങ് ഉണ്ടായിട്ടായിരിക്കും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ബ്ലീഡിങ് വീണ്ടും വരാൻ സാധ്യത ഉണ്ടോ, അത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് നിർത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഈ എൻഡോസ്കോപ്പിയുടെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? രോഗി എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടത്? നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് വരണം. ഫാസ്റ്റിംഗ് ആയിട്ട് എത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് വേണം? നമ്മൾ മിനിമം ഒരു 6 മണിക്കൂറാണ് നമ്മൾ പറയുക. സാധാരണ നമ്മൾ കാലത്ത് ചെയ്യണതായിരിക്കും. അപ്പോൾ തലേ ദിവസം രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കഴിക്കണ്ടെന്ന് പറയും. രാവിലെ വന്ന് എൻഡോസ്കോപ്പി ചെയ്യാം, പക്ഷെ നമ്മൾ മിനിമം ഒരു 6 മണിക്കൂർ. അവർക്ക് പലർക്കും സംശയം, വെള്ളം വെറും വെള്ളം കുടിക്കാൻ പാടുണ്ടോ? വെള്ളം കുടിക്കാണ്ടിരിക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് ഒന്നും കഴിക്കാതിരിക്കാൻ. അതെ, പക്ഷെ വെള്ളം കുടിച്ചാലും നമുക്ക് 6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫാസ്റ്റിംഗ് ആവശ്യമില്ല, അത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിൽ വെള്ളം ഇറങ്ങിപ്പോയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തിട്ട് അവിടെ എന്തൊക്കെ, ഇപ്പോൾ അൾസർ കണ്ടു, അവിടെ പിന്നെ എന്താണ് നമ്മൾ ആ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ അൾസർ കാണുമ്പോൾ നമുക്ക് ഒരു ചിന്ത അതുപോലെ ക്യാൻസർ ആണോ? അതെ, സാധാരണ നമ്മൾ ആമാശയത്തിൽ ഉണ്ടാവുന്ന അൾസർ, അതുകൊണ്ട് ഗ്യാസ്ട്രിക് ക്യാൻസർ അല്ലെങ്കിൽ സ്റ്റൊമക്കിന് ക്യാൻസർ ഉണ്ടാവുന്ന ഒരു ലക്ഷണം ആയിരിക്കും, അതൊരു പോസിബിലിറ്റിയാണ്. നമ്മൾ പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ അത് ആസിഡ് കൂടിയുകൊണ്ടുള്ള അതാണ്, അതൊരു ബെനൈൻ അൾസറാണ്, അതായത് ക്യാൻസർ അല്ല. ക്യാൻസർ അല്ലാത്ത അസുഖമാണ് പെപ്റ്റിക് അൾസർ. പക്ഷെ നമുക്ക് ക്യാൻസറിന്റെ ഒരു സംശയങ്ങൾ കാണുന്നത് അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ കാണുമ്പോൾ നമ്മൾ അതേ സമയത്ത് ഒരു ബയോപ്സി എടുക്കും. അതെ, ബയോപ്സി എടുത്ത് നമ്മൾ ആമാശയത്തിൽ അൾസർ സാധാരണ നമ്മൾ ബയോപ്സി എടുക്കുമ്പോൾ വേദനയൊക്കെ ആവുമോ? ഇല്ല, ബയോപ്സി എടുക്കുമ്പോൾ വേദന എടുക്കില്ല. മിക്കും നമ്മൾ ആമാശയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതുകൊണ്ട് പെയിൻ സെൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ബയോപ്സി എടുത്തിട്ട് അവർ എന്താണ് ഇത് നോക്കുന്നത്? നമ്മൾ ബയോപ്സി എടുത്തിട്ട് നമ്മൾ നോക്കുന്നത് അത് അതിൽ ക്യാൻസർ ഉണ്ടോ എന്ന് അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇനി എങ്ങനെയാണ് എച്ച് പൈലോറി കണ്ടുപിടിക്കുന്നത്? എച്ച് പൈലോറി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ എച്ച് പൈലോറി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ആമാശയത്തിൽ നിന്നൊരു ബയോപ്സി എടുത്തിട്ട് അതൊരു കെമിക്കൽ ഒരു ഇതിൽ ടെസ്റ്റിന് വിടും, യൂറിയേസ് എന്ന് പറഞ്ഞിട്ടൊരു അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ എച്ച് പൈലോറി ഉണ്ടെങ്കിൽ നമ്മൾ യൂറിയേസ് പോസിറ്റീവ് എന്ന് പറയും, ദാറ്റ് ഈസ് നമ്മൾ ആ പർട്ടിക്കുലർ കെമിക്കലിൻ്റെ കളറിൽ ചേഞ്ച് വരും. ആ കളർ ചേഞ്ച് കണ്ടിട്ട് നമുക്ക് എച്ച് പൈലോറി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അത് വളരെ ഒരു സിമ്പിൾ ടെസ്റ്റാണ്. നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഒരു മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിൽ അതിൻ്റെ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ ഇത് ഈ ബാക്ടീരിയ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലാതെ പിന്നെ നമ്മൾ ബയോപ്സി വിട്ടാൽ 2-3 ദിവസം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് വരും. അതെ, ഇപ്പോൾ എച്ച് പൈലോറി നമ്മൾ കൺഫേം ചെയ്തു എൻഡോസ്കോപ്പി വഴി, എച്ച് പൈലോറി എന്ന് പറയുമ്പോൾ ബാക്ടീരിയ കൺഫേം ചെയ്തു, പിന്നെ എന്ത് ചെയ്യും?
നമ്മൾ എച്ച് പൈലറി നമ്മൾ കണ്ടുപിടിച്ചാൽ അത് ട്രീറ്റ്മെൻ്റ് ആവശ്യമാണ്. പിന്നെ ട്രീറ്റ്മെൻ്റ് ഉദ്ദേശം നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു റെജിമെനാണ് ഒരു രണ്ട് മൂന്ന് മരുന്ന് ഒരുമിച്ച് കഴിക്കുന്നതാണ്. അതിൽ സാധാരണ രണ്ട് ആൻറ്റിബയോട്ടിക് കാണും. പിന്നെ നമ്മുടെ അൾസർ കുറയ്ക്കാനുള്ള ആസിഡിറ്റി കുറയ്ക്കാനുള്ള കുറച്ച് മരുന്നുകളുണ്ട്. ഇത് നമ്മൾ ഒരു മിനിമം ഒരു രണ്ടാഴ്ചയാണ് നമ്മൾ സാധാരണ പറയുക. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ കാണുന്നത് ഈ എച്ച് പൈലറി സാധാരണ ആൻറ്റിബയോട്ടിക് കൊണ്ട് ആവില്ലെങ്കിൽ വേറെ ചില ആൻറ്റിബയോട്ടിക് മാറ്റിയിട്ട് വേറെ ഓപ്ഷൻസ് ഉണ്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ. പക്ഷെ ബേസിക് കോമ്പിനേഷൻ രണ്ട് ആൻറ്റിബയോട്ടിക്കും പിന്നെ ആസിഡ് കുറയ്ക്കുന്ന ഒരു മരുന്നായിരിക്കും. ഇപ്പോൾ ഈ എച്ച് പൈലോറി എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്? ഇത് നമ്മൾ സാധാരണ വെറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴി അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന വഴി. അപ്പോൾ സാധാരണ ഇത് തളിപ്പിക്കാത്ത വെള്ളമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം അതെ അങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വരാം. പിന്നെ അത് ചില ആൾക്കാർക്ക് അത് ആ ഒരു ഫാമിലിനെ എല്ലാവർക്കും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഹോസ്റ്റലിലാണെങ്കിൽ പലർക്കും വരാം. അതുപോലെ അത് വളരെ കോമൺ ആണ്. ശരിക്കും ചില ഒരു നമ്മുടെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% ആൾക്കാർക്ക് എച്ച് പൈലറി കാണും, ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണും. ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് എച്ച് പൈലറി കണ്ടുപിടിച്ച് അതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തു, പിന്നെ ഇത് വരാൻ ചാൻസ് ഉണ്ടോ? ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ആ പർട്ടിക്കുലർ ഒരു വീടാണെങ്കിൽ അപ്പോൾ അവരുടെ വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളം അതൊക്കെ ശരിക്കും ശരിയാക്കാൻ തിളപ്പിക്കണം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കണം. ഇപ്പോൾ വേറെ ഒരു കിണറിൻ്റെ വെള്ളം എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലീനിങ്ങും അത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഹോട്ടൽ വാട്ടർ ടാങ്ക് വളരെ സൂക്ഷിച്ച് നല്ല ഹോട്ടലുകളിൽ നിന്ന് മാത്രം അതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. വെള്ളമാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പോൾ കാണാറുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വീണ്ടും വരും. അപ്പോൾ നമ്മുടെ വെള്ളം സോഴ്സ് അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ആ ബാക്ടീരിയ വീണ്ടും വരും. നമ്മൾ മരുന്ന് കഴിച്ചു, ആൻറ്റിബയോട്ടിക് കൊടുത്തു, ബാക്ടീരിയ മാറ്റി. പക്ഷേ ബാക്ടീരിയ നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻ ആയിട്ട് കിട്ടാം. അപ്പോൾ ആ സോഴ്സും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ അൾസറുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അൾസർ കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതായത് ഡോക്ടർ നേരത്തെ പറയുക പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒമേപ്രസോൾ, റാബിപ്രസോൾ മുതലായ മരുന്നുകൾ അവർ കഴിക്കുന്നതിന് ഒരു വ്യവസ്ഥയൊന്നും കാണാറില്ല. ശരിക്കും ഇതെങ്ങനെയാണ്, ഈ ടാബ്ലറ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇത് ശരിക്കും നമുക്ക് ഒരു ഉപയോഗിക്കുന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ശരിക്കും ആവശ്യമുണ്ടോ അത് ഇല്ലേ ഡോക്ടർ തീരുമാനിക്കും. അതെ അതെ. നമ്മൾ ശരിക്കും ഒരു എച്ച് പൈലറി ഇൻഫെക്ഷൻ ഉണ്ട്, അൾസർ ഉണ്ട്, അതൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ് നമുക്ക് അത് ആവശ്യമുള്ള സിറ്റുവേഷൻസ് ആണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പലരും ഇങ്ങനെ അൾസർ സംശയിക്കുന്നവർ ആന്റാസിഡ്സ് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ആന്റാസിഡ്സിൻ്റെ ഒരു ബെനിഫിറ്റ് അതൊരു ഇമ്മീഡിയറ്റ് റിലീഫ് പക്ഷേ ആന്റിഡസിന്റെ റിലീഫ് മാത്രം കിട്ടുള്ളൂ. നമ്മൾ ആ കഴിക്കുന്ന ആ സിംപ്റ്റംസ് എരിച്ചിൽ കുറഞ്ഞു കിട്ടും. ഒരുപാട് കാലം ഇങ്ങനെ ആന്റാസിഡും അല്ലെങ്കിൽ ഈ ഗ്യാസിന്റെ മരുന്നും കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട് എന്തൊക്കെയാണ്? ആ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ വെറുതെ മേടിച്ചു കഴിക്കുന്ന ഒരുപാട്. സാധാരണ ആന്റാസിഡ് കഴിക്കുമ്പോൾ അത്ര സൈഡ് എഫക്ട്സ് വരാറില്ല. പക്ഷെ അത് കണ്ടമാനം ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ കിഡ്നിയിലൊക്കെ ഡാമേജ് വരാം, അല്ലെങ്കിൽ മാഗ്നീഷ്യം അലുമിനിയം അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂടുതൽ വരാം ആന്റാസിഡിൽ. നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ കണ്ടമാനം ഉപയോഗിക്കുമ്പോൾ കുറേ റിപ്പോർട്ടുണ്ട്. കണ്ടമാനം ഉപയോഗിക്കുമ്പോൾ കിഡ്നിയിൽ ഡാമേജ് ഒക്കെ വരാം. അതുകൂടാതെ പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് കൊണ്ട് ആസിഡിറ്റി കണ്ടമാനം കുറച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ റേറ്റ് കൂടാം. ബിക്കോസ് ആസിഡിന് കുറച്ച് പ്രൊട്ടക്റ്റീവ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ അത് അൺനെസറിലി അത് നമ്മൾ കുറച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ട മരുന്നുകളാണ് ഈ മരുന്ന്. അതെ. സാധാരണ നമ്മൾ പെപ്റ്റിക് അൾസർ, നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിൽ ഒരു 8 ആഴ്ചയാണ് സാധാരണ ഇത് വേണ്ടി വരുന്നത്. അതുപോലെ ഡോണർ അൾസർ ആണെങ്കിൽ ഒരു 4 to 6 ആഴ്ചയ്ക്ക് മാത്രം മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഡോക്ടറുടെ ഒരു കാരണവശാലും നമുക്ക് നിർത്താൻ പറ്റും. പിന്നെ സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ അത് വെച്ച് സിംപ്റ്റംസ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ്ട്രോഇസോഫൽ റിഫ്ലക്സ് ഡിസീസ് GERD, അത് ചിലപ്പോൾ കുറേ കൂടുതൽ സമയം ഈ മരുന്നുകൾ. അങ്ങനെ റിഫ്ലക്സ് ഇപ്പോൾ കുളിച്ച് തട്ടി സ്ഥിരമായിട്ട് വരുന്ന ആൾ എൻഡോസ്കോപ്പിലൂടെ GERD കണ്ടുപിടിച്ചു, അവർ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ്? ശരിക്കും നമ്മൾ ഇതിന് സാധാരണ രോഗികൾ ഈ മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ GERDക്ക് നല്ലോണം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കാൻ പാടുള്ളൂ. പ്രിഫറബിളി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നടക്കുക, അപ്പോൾ നമുക്ക് ആ റിഫ്ലക്സ് സിംപ്റ്റംസ് കുറഞ്ഞു കിട്ടും, ആസിഡിന് ഡാമേജ് കുറഞ്ഞു കിട്ടും. പിന്നെ പുകവലി നിർത്തണം, പിന്നെ വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം, റെഗുലർ എക്സസൈസ്, ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുമ്പോൾ അതും കുറേ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സിംപ്റ്റംസ് കുറയ്ക്കാൻ. അപ്പോൾ മരുന്നിൻ്റെ ആവശ്യം നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ കുറേ മാസങ്ങൾ ഈ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് കുറഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷെ മാറുന്നില്ല. GERD കണ്ടിന്യൂസ് ഉള്ള സിറ്റുവേഷനൊക്കെ ആവുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ഓപ്പറേഷൻ വഴി ഇത് ശരിയാക്കാം. നമ്മൾ സർജറി ചെയ്തിട്ട് നമ്മൾ ആമാശം അന്നനാളത്തിന് ഇടയ്ക്കുള്ള മസിൽ ടൈറ്റ് ആക്കാൻ പറ്റും. ഈ ഫണ്ടോപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മരുന്നിൻ്റെ ആവശ്യം കണ്ടുമാനം കുറഞ്ഞു. ഒരുപാട് കാലം ഇങ്ങനെ GERD കാരണം മുകളിലേക്ക് ആസിഡ് വരികയാണെങ്കിൽ അവിടെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്.
എന്തുകൊണ്ടാണ് അങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്നത്? ജി ആർ ഡി കുറേ ഇങ്ങനെ വർഷങ്ങൾ നിൽക്കുമ്പോൾ ഈ ആസിഡിൻ്റെ ഡാമേജും ഉണ്ട്. നമ്മൾ അന്നനാളും ആമാശം അതിൻ്റെ ജംഗ്ഷൻ ഗ്യാസ്ട്രോ ഇസ്വൽ ജംഗ്ഷൻ എന്ന് പറയും, അവിടെ നമുക്ക് ബാരറ്റ്സ് ഇസ്വെഗസ് എന്ന് പറഞ്ഞ ചേഞ്ചസ് വരാം. ആ ചേഞ്ചസ് പ്രോഗ്രസ് ചെയ്തിട്ട് നമുക്ക് ക്യാൻസറോ അല്ലെങ്കിൽ ആമാശത്തിൻ്റെ ക്യാൻസർ വരെ വരാം സാധ്യതയുണ്ട്. ഇങ്ങനെ അൾസർ ഉള്ള ആൾക്കാർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം ശ്രദ്ധിക്കും, ഒന്നാമത് സമയത്ത് ഭക്ഷണം കഴിക്കുക, പിന്നെ അധികം കഴിഞ്ഞ എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആ സിംപ്റ്റംസ് കൂടി വരും, കൂടും. എരിവുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം അൾസർ വരണം എന്നല്ല പറയുന്നത്, ആ സിംപ്റ്റംസ് കൂടും കൂടും. ആ സമയത്ത് സിംപ്റ്റംസ് ഉള്ള സമയത്ത് എരിവുള്ള ഭക്ഷണം ഒഴിവാക്കിയേ നല്ലത്. പിന്നെ കഴിഞ്ഞ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ. പിന്നെ ജനറലി നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഈ സ്ട്രെസ്, ജോലി തിരക്ക്, അതിന്റെ ആ ടെൻഷനും അതുകൊണ്ടൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ സിംപ്റ്റംസ് വരാനും അൾസർ കൂടാനും. പലരും ഭക്ഷണം വായിലിട്ട് അപ്പൊ തന്നെ വിഴുങ്ങുന്നുണ്ട്, ശരിക്കും ചവച്ചരക്കാതെ വിഴുങ്ങുന്നു, അതുകൊണ്ട് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ. അതെ, നമ്മൾ ഭക്ഷണം നന്നായിട്ട് ചവച്ച് ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മുടെ വായിലുള്ള സലൈവ അതെല്ലാം ശരിക്കും മിക്സ് ആവും. അതുപോലെ നമ്മൾ ഭക്ഷണം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഒരു നല്ല പതുക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സമയം കൊടുക്കണം, നമ്മുടെ ആമാശയത്തിൽ ആസിഡും അതിൻ്റെ ഡൈജസ്റ്റീവ് എൻസൈംസ് ശരിക്കും മിക്സ് ആവാനും കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ദഹിച്ച് ആവാനും ഉള്ള. ഇപ്പോൾ ചില രോഗികളുടെ ഒരു സംശയം, ഭക്ഷണം ഇറങ്ങിപ്പോകാൻ ഒരു ബുദ്ധിമുട്ട്, അത് ഈ അൾസറിൻ്റെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്താ വലിയൊരു കുഴപ്പമാണോ? നമ്മൾ ഭക്ഷണം ഇറങ്ങുമ്പോൾ തടസ്സം അനുഭവിക്കുന്നത് സാധാരണ ഒരു കോമൺ ഒരു പ്രോബ്ലം ആണ്. ഇത് പല കാരണം കൊണ്ട് വരാം, അൾസറിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ കൊണ്ട് വരാം, നമ്മൾ അന്നനാളത്തിൽ ഒരു ചുരുക്കം വരാം, സ്ട്രിക്ചർ വരാം, ഈ പെപ്റ്റിക് സ്ട്രിക്ചർ എന്ന് പറയും, അന്നനാളത്തിൻ്റെ അറ്റത്ത് ഒരു ചുരുക്കം വരും ആസിഡിൻ്റെ ഡാമേജ് കൊണ്ട്. ഇത് കൂടാതെ ക്യാൻസർ കൊണ്ടും വരാം. ഇത് കൂടാതെ നമ്മൾ ചിലപ്പോൾ ചില മരുന്ന് ഡോക്സിസൈക്ലിൻ എന്ന് ചില മരുന്ന് കഴിക്കുമ്പോൾ അതുകൊണ്ട് അന്നനാളത്തിൽ ഡാമേജ് വരാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പിന്നെ നമ്മൾ അന്നനാളത്തിൽ ചില ഇൻഫെക്ഷൻസ് ഉണ്ട്, അന്നനാളത്തിൽ പൂപ്പൽ വന്നു, ഫംഗസ് ഇൻഫെക്ഷൻ, കാൻഡിഡ അല്ലെങ്കിൽ വേറെ വൈറസ് ഇൻഫെക്ഷൻസ്, ഡയബറ്റീസ് പേഷ്യൻസ് പല കാരണം കൊണ്ടും വരാം. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആൽക്കഹോളിക് ലിവർ ഡിസീസ്, സിറോസിസിനകത്ത് ഇങ്ങനെ വയറ്റിനകത്ത് അൾസർ ഉണ്ടാകാനും ബ്ലീഡ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ കാണാറുണ്ട്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമ്മളെ ഈ ലിവർ സിറോസിസിൽ കോമൺ ആയിട്ട് നമ്മളെ ഈ അൾസറിൻ്റെ പ്രോബ്ലം നമ്മൾ കാണും. ഇത് കൂടാതെ ക്രോണിക് പാൻക്രിയാറ്റിസ് എന്നുള്ള പേഷ്യൻസ് ഉണ്ട്, അതിലും അൾസർസ് ആണ് കൂടുതൽ കാണാം. ഓക്കെ, ഈ അൾസർ എപ്പോഴെങ്കിലും ക്യാൻസറായി, അല്ല എല്ലാ അൾസറും ക്യാൻസർ ആവണമെന്നില്ല, അപ്പോൾ ഇങ്ങനെ വയറ്റിനകത്ത് ഉണ്ടാകുന്ന അൾസറുകൾ എപ്പോഴെങ്കിലും ക്യാൻസറായി മാറാനുള്ളത്? സാധാരണ നമ്മുടെ ഡോർണൽ അൾസർ ക്യാൻസറിലേക്ക് പോകാറില്ല, പക്ഷേ ഗ്യാസ്ട്രിക് അൾസർ അത് ക്യാൻസറിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ നമ്മൾ ബയോപ്സിയുടെ ഒക്കെ ആവശ്യമുണ്ട്. നമ്മൾ അൾസർ ഉണങ്ങിയില്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രോഗ്രഷൻ വന്നിട്ട് ക്യാൻസറിലേക്ക് കാണും. ഓക്കെ, ഡോക്ടർ നേരത്തെ പറയുകയുണ്ട് അൾസറേറ്റീവ് കോളൈറ്റിസ്, അതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതും അൾസറുള്ള ഒരു അസുഖമാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇത് വൺ കോഡലിൻ്റെ അസുഖമാണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്, പേര് മാത്രം അൾസറേറ്റീവ്. അതെ, ഇതിൽ നമ്മൾ ആക്ച്വലി നമ്മൾ കാണുന്നത് നമ്മൾ കുറേ അൾസ് വൺ കോഡിൽ കുറച്ച് ഭാഗത്തിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഭാഗത്തിൽ കുറേ അൾസേഴ്സ് വരും, അതിൽ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വയറ്റിൽ നിന്ന് കഫം പോകാനും ബ്ലഡ് പോകാനും വയറ്റിളക്കം ഡയറിയ പോലെ ഇങ്ങനെ വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂഷ്വൽ നമ്മൾ കാണുന്ന ലക്ഷണം. ഓക്കെ, ഒരുപാട് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് പെയിൻ കില്ലേഴ്സ്, ഓവറാൻ അല്ലെങ്കിൽ ഡൈക്ലോഫെനാക്ക് അല്ലെങ്കിൽ നിമുസിലൈഡ്, ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഈ എൻഎസൈഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വയറ്റിനകത്ത് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? എൻഎസൈഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ആമാശയത്തിൽ നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം അത് ഡാമേജ് ചെയ്യും. ഒരു പ്രൊട്ടക്റ്റീവ് നമുക്ക് ലൈനിങ് ഉണ്ട്, ബൈകാർബണേറ്റ് ഒരു ലെയർ ഉണ്ട്, അതൊക്കെ ഡാമേജ് വന്നിട്ട് ആമാശയത്തിൽ അൾസറൊക്കെ വരാൻ സാധ്യതയുണ്ട്. എൻഎസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എൻഎസൈഡ്സ് ഉള്ള സമയത്ത് ഈ ഹെലിക്കോബാക്ടർ പൈലറി എന്ന് പറഞ്ഞ അസുഖം അതിൻ്റെ ഒരു മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. പക്ഷേ അങ്ങനത്തെ ആൾക്കാർക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് മാറ്റിയെടുക്കണം. ഓക്കെ, ഒരുപാട് രോഗികളിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സ്റ്റിറോയിഡ്. ഇംഗ്ലീഷ് മെഡിസിൻ സ്റ്റിറോയിഡ് പല വലിയ വലിയ അസുഖങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്റ്റിറോയിഡ്സിന് ഇങ്ങനെ വയറ്റിനകത്ത് അൾസർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? അതെ, സ്റ്റെറോയിഡ്സിലും ഇങ്ങനെ ഇങ്ങനെ കാണാറുണ്ട്. നമ്മൾ സ്റ്റെറോയിഡ്സിൻ്റെ എഫക്ട്സ് കൊണ്ടും ഇത് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന കാരണം പലർക്കും വയറിളക്കം ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ അൾസറാണോ ഉണ്ടാകുന്നത് അല്ലെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ്? ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ അൾസർ വരാറില്ല, ഇല്ല അതിന് സാധാരണ വരുന്നത് ഗ്യാസ്ട്രൈറ്റിസ് ആണ്.
അൾസറിൻ്റെ പോലെ തന്നെ വേറൊരു പ്രോബ്ലമാണ്. നമ്മുടെ ആമാശയത്തിൽ നമ്മളൊരു വീക്കം വരും, ഇൻഫ്ലമേഷൻ വരും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഛർദ്ദിക്കാൻ ഒരു തോന്നൽ വരാം, ഒരു വിശപ്പ് കുറവ്, അങ്ങനെ അങ്ങനെ സിംപ്റ്റംസൊക്കെ വരാം. അപ്പോൾ അൾസറിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് നമ്മുടെ വയറിൻ്റെ നടുഭാഗത്ത് മോൾഭാഗത്ത് അതിശക്തിയായ പെയിനാണ്. വേറെ എന്തെല്ലാം സീരിയസ് അസുഖം കൊണ്ട് ആ ഭാഗത്ത് നമുക്ക് പെയിൻ ഉണ്ടാകാം? ഇതുപോലത്തെ വേന നമുക്ക് ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് ഇങ്ങനെ തോന്നാം, ഹാർട്ട് അത് അങ്ങനത്തെ പെയിൻ, ആൻജിന അല്ലെങ്കിൽ വയറ്റിനകത്ത് വല്ല വേറെ വല്ല ഇൻഫെക്ഷൻ കാരണം. പിന്നെ നമുക്ക് പാൻക്രിയാറ്റിസിലും ഇങ്ങനെ ഇതുപോലത്തെ വേന വരാം. പിന്നെ എന്തെങ്കിലും ചെറിയ കൊള്ളോ അങ്ങനെ പൊട്ടൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു സിവിയർ പെയിൻ വരാം. പിന്നെ നമുക്ക് നമ്മൾ വയറിൻ്റെ അതെയോ അവിടെ കുടലിൽ അവിടെ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോകുമ്പോൾ അതുകൊണ്ടും വരാം. അപ്പോൾ നമ്മൾ സാധാരണ ഇഷ്കെമിക് പെയിൻ എന്ന് പറയും, ഇഷ്കെമിക് ബവൽ. അപ്പോൾ അതിന് യൂഷ്വലി നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് വൈകിട്ടാണ് ഈ പെയിൻ വരാറ്. അപ്പോൾ എല്ലാ വയറുവേദനയും ഗ്യാസ് കൊണ്ടാണെന്ന് പറയുന്നത് അത്ര സേഫ് അല്ല. അല്ല, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അതെ. അപ്പോൾ ഇങ്ങനെ വയറുവേദന കുറേ കാലമായി കൊണ്ടുനടക്കുന്ന രോഗികളോട് ഡോക്ടർ കൊടുക്കേണ്ട ഉപദേശം എന്താണ്? അത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മൾ എന്തെങ്കിലും വയറുവേദന വന്നാൽ അത് ഒരിക്കലും നമ്മളത് ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. ഇത് സാധാരണ ഗ്യാസാണ്, അത് മാത്രം ഉപയോഗിക്കാറില്ല. നമുക്ക് അൾസർ ഉണ്ടെങ്കിൽ അൾസർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചികിത്സ വേണം. നമ്മൾ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ താൽക്കാലമായിട്ട് കുറച്ച് കുറഞ്ഞ് കിട്ടും. പക്ഷേ അൾസറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു കോഴ്സ് ഉണ്ട് മരുന്നിൻ്റെ, ആ കോഴ്സ് മാത്രം കഴിച്ചാൽ കംപ്ലീറ്റ് മാറിക്കിട്ടും. നീണ്ട സമയത്തായിട്ട് മരുന്ന് കഴിക്കണ ആവശ്യമില്ല. ഹെലിക്കോബാക്ടർ പൈലറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചികിത്സ ആവശ്യമാണ്. ഇതുകൊണ്ട് നമുക്ക് ഗ്യാസ്ട്രിക് ക്യാൻസർ, ഗ്യാസ്ട്രിക് ലിംഫോമ അങ്ങനെ പല അസുഖങ്ങളും വരുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു സീരിയസ്ലി എടുക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് മാറ്റിയെടുക്കാം. വെറും രണ്ടാഴ്ച മരുന്ന് കഴിച്ചാൽ മതി, കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുക്കാം. പല അസുഖവും നമുക്ക് പ്രിവെൻഷൻ കിട്ടും. പിന്നെ നമ്മൾ സാധാരണ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില മരുന്ന് നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് മാത്രം കഴിക്കാൻ പാടുള്ളൂ. അത് ഭക്ഷണം മുമ്പ് കഴിക്കുക, അതും കഴിക്കുമ്പോൾ അതുകൊണ്ട് ആസിഡിറ്റിയും അൾസർ പോലത്തുള്ള വിഷമങ്ങളുണ്ടാവും. ചില മരുന്ന് സ്റ്റെറോയിഡ്സ് അങ്ങനെ കഴിക്കുമ്പോൾ സാധാരണ അതിൻ്റെ കൂടെ ആസിഡ് കുറയ്ക്കുന്ന മരുന്നും അതിൻ്റെ കൂടെ തന്നെ കഴിക്കണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഫോളോ ചെയ്ത് മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഡോക്ടർ, ഈ വിഷയത്തെപ്പറ്റി വളരെ വിശദമായി തന്നെ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചു, നന്ദിയുണ്ട്. പെപ്റ്റിക് അൾസർ, എച്ച് പൈലോറി, ഈ വിഷയങ്ങളെപ്പറ്റി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച ഡോക്ടർ രാജേഷ് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗ്യാസ്ട്രോ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻറ്റും പ്രൊഫസറുമാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.